നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആർഭാടൊക്കെ വേണമെന്നാ ചോദിക്കുന്നത്? ആർഭാടോ എന്താടാ കുഴപ്പം? എടാ ആകെ ഒരു അരങ്ങേറ്റം അല്ലേ ഉള്ളൂ, അത് മാക്സ് നോക്ക് ഭംഗിയാക്കണ്ടേ. നമ്മൾ ശരിക്കും എന്തിനാണ് ഈ അരങ്ങേറ്റം നടത്തുന്നത്? ആ പെണ്ണുങ്ങളെ തോപ്പിക്കാനും സ്വത്തടിച്ചു മാറ്റാനും അല്ലേ? അപ്പൊ അരങ്ങേറ്റം അവര് മാത്രം കണ്ടാ പോരെ? അവര് മാത്രം കണ്ടാ മതി. ഞാനേ പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കുന്നില്ല, പക്ഷേ എന്ന് കരുതി പബ്ലിസിറ്റി എന്തിനാണ് നമ്മൾ കുറയ്ക്കുന്നത്? ഏട്ടന് ഭാവിയിൽ മൈക്കിൾ ജാക്സൺ ആവാനൊന്നും അല്ലല്ലോ, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അതെ അഡ്ജസ്റ്റ്മെന്റ്, പക്ഷേ ഫ്ലെക്സ് വേണം. ഓ ദേ കിടക്കുന്നു. അതില്ലാത്ത ഒരു പരിപാടിക്കും വിശ്വനാഥനില്ല. എടാ പണ്ട് മുതലേ എനിക്കതൊരു വീക്ക്നെസ് ആണെന്ന് നിനക്കറിയാമല്ലോ. അതറിയാം, എന്നാലും ഇത്രയും അങ്ങോട്ട്. ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിലേ നിന്റെ ഫോട്ടോഗ്രാഫ് എന്റെ താളെ വെക്കാം. ആശംസകളോടെ മാണിക്യമംഗലത്ത് അജയഘോഷ്. അറിയിച്ചാ മതി. എടാ ഇതിലിപ്പോ എന്തുവാടാ ഇത്ര വലിയ നാറ്റം? എടാ നാട്ടിലെ മുഴുവൻ കണ്ടകർച്ചാദികൾക്കും ഇപ്പൊ സ്വന്തമായിട്ട് ചാനൽ വരെയുണ്ട്. ഞാൻ പറഞ്ഞ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. എന്റെ ഈ ഡാൻസ് പഠിത്തവും കലാപരമായ കഴിവുകളൊക്കെ അതിനകത്തിടാമല്ലോ. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എടാ ഇതിൽ നിന്നൊക്കെ ഇപ്പൊ വരുമാനം കിട്ടുമെന്നാ കേക്കുന്നേ. ഈ സന്ദീപ് പണ്ഡിറ്റും താറാട്ടണ്ണനും ഒക്കെ വന്നത് ഇങ്ങനെയല്ലേ? എടാ തോലിക്കെട്ടി ഉണ്ടെങ്കിൽ ഏത് പൊട്ടനും സൂപ്പർ സ്റ്റാർ ആവാം. അപ്പോ ഒരു നടക്ക് പോവാൻ ഉദ്ദേശമില്ല? ഒരിക്കലുമില്ല. എടാ ഇന്നെടുത്ത ഫോട്ടോയൊക്കെ ഞാൻ നിനക്ക് ഫോണിൽ ഇട്ടുതരാം, നീ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടൊന്ന് തള്ളി മറിക്ക്. ഈ വാക്ക് കേട്ടു എഴുന്നു പഠിച്ച്. ഈ വാക്ക് മാത്രമല്ല, ഞാൻ വേറെ പലതും പഠിച്ചു. എല്ലാം നാഗവല്ലിയുടെ അനുഗ്രഹം. അവളെ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലടാ.